സംസ്ഥാനത്ത് അർബുദ മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനമില്ല. ലാബുകളിൽ അടിസ്ഥാന സൗകര്യമില്ലെന്ന് മാത്രമല്ല മരുന്നു വാങ്ങാനുള്ള ഫണ്ടുമില്ല. 10 വർഷങ്ങളായി ഒരു അർബുദ മരുന്ന് പോലും പരിശോധിച്ചിട്ടില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഒരു വർഷം സംസ്ഥാനത്ത് 65,000 പുതിയ ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്ക്. വിറ്റഴിക്കപ്പെടുന്നത് 1,600 കോടി രൂപയുടെ ക്യാൻസർ പ്രതിരോധ മരുന്ന്. പക്ഷേ ഒരു മരുന്നിന്റെ ഗുണനിലവാരത്തിൽ പരാതി ഉയർന്നാൽ പോലും പരിശോധിക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളില്ല. പണമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ മരുന്നുകളുണ്ട്. പക്ഷേ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന് എല്ലാ മരുന്നുകളും കൂടി പരിശോധിക്കാൻ ഒരു വർഷം ആകെ കിട്ടുന്നത് 5 ലക്ഷം രൂപ. ഇത് 10 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ക്യാൻസർ മരുന്നുകൾക്ക് മാത്രമായി ഫണ്ട് നീക്കിവെക്കാതെ പരിശോധന നടക്കില്ല. കാരണം ഏതെങ്കിലും ഒരു ഗുളിക പരിശോധിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ 200 എണ്ണം സാമ്പിളായി ശേഖരിക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ മരുന്ന് വാങ്ങിയാലും പരിശോധനയ്ക്കാവശ്യമായ മറ്റ് സൗകര്യങ്ങൾ നമ്മുടെ ലാബുകളില്ല. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് വാങ്ങുന്നതെങ്കിലും സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ വിൽക്കുന്ന മരുന്നുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതേയില്ല. ഒന്ന് സാമ്പിളിംഗ്, 2 സാമ്പിൾ പരിശോധിക്കാൻ പറ്റുന്ന ഭാഗത്തിലേക്കുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് ഭാഗമായുള്ള റിയേജൻസും കെമിക്കൽസും, ഈ കാര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ മാത്രമേ ഒരു സിസ്റ്റം ഇരുന്നുള്ളൂ. നമുക്കിപ്പോൾ 2.8 ഡിഗ്രിയിലേക്ക് ഇവിടെ കൊണ്ടുവന്ന മാത്രം ആകുന്നില്ലല്ലോ. ഇത് പരിശോധിക്കാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ ഉപകരണ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും റിയേജൻസും കെമിക്കൽസും എല്ലാം ശരിയായി വരണ്ട്. അർബുദ മരുന്നുകളുടെ ഉൽപാദന ചെലവ് കൂടുതലാണ്. ചുരുക്കം കമ്പനികളെ ഈ രംഗത്തുള്ളൂ. അതുകൊണ്ട് ഗുണനിലവാരത്തിൽ തട്ടിപ്പ് കാണിക്കില്ലെന്നാണ് സർക്കാരിന്റെ മുൻവിധി. ഭക്ഷണ സാധനങ്ങളിലെ ക്യാൻസർ സാധ്യത പരിശോധിക്കാൻ നിരവധി ലാബുകളുള്ള നാട്ടിൽ പക്ഷേ രോഗികൾ നേരിട്ട് കഴിക്കുന്ന മരുന്ന് പരിശോധിക്കാൻ സംവിധാനമില്ലാത്തത് തിരിച്ചടി തന്നെയാണ്. ബിജി തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.